Video, I am explaining how a two-pass assembler, the pass one of a two-pass assembler, assign the addresses to each statement of this program. Assume that you have given this program. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഈ പ്രോഗ്രാമിലെ ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ അഡ്രസ്സുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഈ പ്രോഗ്രാം സ്റ്റാർട്ട്, ഈ പ്രോഗ്രാമിൻ്റെ എൻഡ് മനസ്സിലാക്കാൻ എൻഡെന്ന് പറഞ്ഞ അസംബ്ലർ ഡയറക്റ്റീവ്സ് നിങ്ങൾക്ക് കാണാം. കൂടാതെ നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ടിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ പ്രോഗ്രാമിൻ്റെ നെയിമും റൈറ്റ് സൈഡിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട അഡ്രസ്സും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, എസ് ഐ സിയിൽ ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ ഇൻക്രിമെൻറ്റേഷൻ എന്ന് പറയുന്നത് 3 bytes ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ അല്ല, അസംബ്ലർ ഡയറക്റ്റീവ് ആയിട്ടുള്ള വേർഡ് കാണുവാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് 3 bytes ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രോഗ്രാമിൽ റിസർവ് വേർഡ് ടൈപ്പ് ഡിക്ലറേഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് 3 into operands ആയിട്ട് കിടക്കുന്ന വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ എത്ര വേർഡാണോ റിസർവ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ 2 words ഇവിടെ റിസർവ് ചെയ്തിരിക്കുന്നതെങ്കിൽ 2 into 3. ഓക്കെ, ഒരു വേർഡിന് 3 bytes ആണ്, അപ്പോൾ 2 words 2 into 3 bytes. ഇനി അസംബ്ലർ ഡയറക്റ്റീവ് ആയ ബൈറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ സി ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് എത്ര ക്യാരക്ടേഴ്സ് ആണെന്ന് നോക്കുക, അത്രയും ആയിരിക്കും, ദാറ്റ് ഇസ് ലെങ്ത് ഓഫ് ദി ഓപ്പറാൻഡ് വാല്യൂ ആയിരിക്കും നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിനൊപ്പം ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ ഇൻസ്ട്രക്ഷനിൽ അസംബ്ലർ ഡയറക്റ്റീവ് ആയ റിസർവ് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഓപ്പറാൻഡ് സൈഡിൽ കിടക്കുന്ന വാല്യൂ എത്രയാണോ അതായിരിക്കും നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിനൊപ്പം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ പാസ് വണ്ണിലെ അസംബ്ലർ ജനറേറ്റ് ചെയ്യുന്ന ഫയൽ നമുക്ക് ഈസി ആയിട്ട്, എന്ന് വെച്ചാൽ ഇതാണ് പാസ് വണ്ണിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഇതും ഈ സിമ്പിൾ ടേബിളും ആണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഇത് രണ്ടും എങ്ങനെ ജനറേറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പ്രോഗ്രാം പറയുകയാണ്. ആദ്യം പാസ് വണ്ണിൽ അസംബ്ലർ ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്തു, അപ്പം ഫസ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ അസംബ്ലർ ഡയറക്റ്റീവ് അത് കാണും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പ്രോഗ്രാം നെയിമും റൈറ്റ് സൈഡിൽ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ട് അഡ്രസ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റാർട്ട് അഡ്രസ്സാണ് നമ്മളുടെ ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ, ദറ്റ് ഈസ് 4000. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്തു, അത് ഫസ്റ്റ് LDA 5 എന്നുള്ളതാണ്. അപ്പം ഇതൊരു നോർമൽ ഇൻസ്ട്രക്ഷനാണ്, കാരണം ഇവിടെ അസംബ്ലർ ഡയറക്റ്റീവ്സ് ഒന്നും ഇല്ല. സോ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട എത്ര ബൈറ്റ് ആണ്, 3 bytes ആണ്. സോ വി ഗെറ്റ് നെക്സ്റ്റ് വാല്യൂ 4003. ഓക്കെ, ഇനി STA alpha, ഇത് ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ ആണല്ലോ, സോ വി ഇൻക്രിമെൻറ്റ് ബൈ 3 4003 + 3 4006. ഓക്കെ, ഇനി LDCH ക്യാരി സെറ്റ്, ഇത് ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ ആണ്, സോ 3 bytes ഇൻക്രിമെൻറ്റ് ചെയ്തു, 4006 + 3 4009. ഇനി നമ്മൾ റീഡ് ചെയ്യുന്നത് STCH Z1, ഇത് ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ ആണ്, സോ യു ഹാവ് ടു ഇൻക്രിമെൻറ്റ് ബൈ 3, ദാറ്റ് ഈസ് 4009 കൂടെ 1 കൂട്ടുമ്പോൾ A B C 4006. ഇവിടെ വെച്ച് നമ്മൾ റീഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആൽഫ റിസർവ് വേർഡ് 2 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഓപ്പറാൻ സൈഡിൽ കിടക്കുന്ന വാല്യൂ 2 ആണ്, ഓപ്കോഡ് സൈഡിൽ കിടക്കുന്നത് റിസർവ് വേർഡ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ അസംബ്ലർ ഡയറക്റ്റീവായ റിസർവ് വേർഡ് ആണെങ്കിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് 3 into operand ആണ്, ദാറ്റ് ഈസ് 3 into 2 ആണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. 3 into 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്, 6 ആണ്. അപ്പം നമ്മൾ 6 ആണ് ഇനി ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 400C കൂടെ 6 കൂട്ടുക, 400C കൂടെ 6 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 4011 ആണ്. അതെങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ പറയാം. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമലി 12 ആണ്, ഹെക്സാ ഡെസിമലിലെ സി എന്ന് പറയുന്നത് ഡെസിമലിന് എത്രയാണ്, 12 ആണ്. കാരണം A 10 ആണ്, ഹെക്സാ ഡെസിമലിൽ B 11 ആണ്, അപ്പോൾ C 12 ആണ്. ഈ 12 കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 18 അല്ലേ നമുക്ക് ഡെസിമലിൽ കിട്ടുന്നത്. 18 എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമലിൽ എത്രയാണ് 11 ആണ്. ഓക്കെ, 18 എന്ന് പറയുന്നത് ഹെക്സാ ഡെസിമലിൽ 11 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ 12 + 6 എന്ന് പറയുന്നത് 18 ആണ് ഡെസിമൽ, അത് ഹെക്സാ ഡെസിമലിൽ 11 ആണ്. അപ്പം നമ്മൾ 400C കൂടെ നമ്മൾ ഈ എന്താ 6 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 4011 കിട്ടി. ഇനി ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് എന്താണ്, 5 word 5 ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ആയ വേർഡ് ആണ്. അപ്പോൾ നമ്മൾ എത്ര ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്, 3 bytes ആണ്. വേർഡ് ആണെങ്കിൽ നമ്മൾ എത്ര ബൈറ്റാണ്, ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഇൻറ്റിജറിന് 3 bytes ആണ് എസ് ഐ സിയിൽ എടുക്കുന്നത്. സോ 4011 കൂടെ 3 കൂട്ടി, സോ വി ഗെറ്റ് 4014. 1 1 1 2 1 3 1 1 കൂടെ 1 2 1 3 1 4 4014. ഇവിടെ നിങ്ങൾ നോക്കിയേ ക്യാരി സെഡ് ബൈറ്റ് ആണ്. ബൈറ്റ് എന്ന് പറയുന്ന അസംബ്ലി ഡയറക്റ്റീവ് വന്നാൽ ഈ സിക്ക് ശേഷം എത്ര ക്യാരക്ടർ വരുന്നു അത്രയും ക്യാരക്ടറാണ് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇസെഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറേ വന്നുള്ളൂ, സോ 1 byte ആണ് നിങ്ങൾ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. 4014 + 1 ദാറ്റ് ഈസ് 4015. ഓക്കെ, ഇത്രയും മനസ്സിലായോ?
ഇനി ഫോർ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ ഒരു ബൈറ്റ് ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എത്രയാണ് വരുന്നത്? റിസർവ് ബൈറ്റിൽ ഇവിടെ ഓപ്പറാൻഡ് വാല്യൂ എന്താണോ കിടക്കുന്നത് അതാണ് ഇൻക്രിമെൻറ്റഡ്. ഓപ്പറാൻഡ് വാല്യൂ ഇവിടെ ഒരു ബൈറ്റ് ആണ് റിസർവ് ചെയ്തിരിക്കുന്നത്. സോ 4015 കൂടെ 1 കൂട്ടുമ്പോൾ 4016 ഇത്രയുമാണ്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അസംബ്ലർ. ഇത്രയുമാണ് അസംബ്ലർ പാസ് വണ്ണിന് ശേഷം ജനറേറ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഫയൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മളുടെ ഓരോ ലൈൻ ബൈ ലൈൻ സ്റ്റേറ്റ്മെൻറ്സും ഉണ്ടായിരിക്കും. ഈ ലൈൻ ബൈ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സും ഉണ്ടാകും. കൂടാതെ അസംബ്ലർ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യുമ്പം ലേബൽ ഫീൽഡിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ ലേബലും കറസ്പോണ്ടിങ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂവും ഈ സിമ്പിൾ ടേബിളിലോട്ട് സൂക്ഷിക്കും. അപ്പം ഈ ലൈൻ റീഡ് ചെയ്യുമ്പോൾ ലേബൽ ഫീൽഡിൽ ഫസ്റ്റ് ഉണ്ട്, അപ്പോൾ കറസ്പോണ്ടിങ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ 4000 ആണ്. അപ്പം സിമ്പിൾ ടേബിളിൽ എന്ത് സൂക്ഷിക്കും? ഫസ്റ്റ് 4000 എന്ന് പറഞ്ഞത് സൂക്ഷിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും ലേബൽ ഫീൽഡില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആൽഫ എന്ന് പറയുന്ന ലേബൽ ഫീൽഡും അതിൻ്റെ കറസ്പോണ്ടിങ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ. സോ ആൽഫയും എന്ത് 400C സൂക്ഷിക്കും. ഇങ്ങനെ 5 എന്ത് സൂക്ഷിക്കും? 4011 എന്നുള്ളതും സൂക്ഷിക്കും. ഇനി കാർ ഇസഡ് 4014, C1 4015, ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ടേബിളിനെയാണ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യലി സിമ്പിൾ ടേബിൾ എംപ്റ്റി ആയിരിക്കും. ഓൺ ദ ഗോയിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും അഡ്രസ്സുകൾ അസൈൻ ചെയ്യുമ്പോൾ ലേബൽ ഫീൽഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലേബലും കറസ്പോണ്ടിങ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ നമ്മൾ സൂക്ഷിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട്. ഞാൻ ഈ പച്ച കളറിൽ, ഇത് ഇൻ്റർമീഡിയറ്റ് ഫയൽ. ഇൻ്റർമീഡിയറ്റ് ഫയൽ എന്തുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമും ഓരോ പ്രോഗ്രാമിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സുമുള്ള ഒരു പ്രോഗ്രാം. ദിസ് ഈസ് കോൾഡ് ഇൻ്റർമീഡിയറ്റ് ഫയൽ. ആൻഡ് ഓൾസോ ഇറ്റ് കൺസ്ട്രക്ട് സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ലേബൽ ഫീൽഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേബിളും കറസ്പോണ്ടിങ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ. ഇത് രണ്ടുമാണ് പാസ് വണ്ണിൽ അസംബ്ലർ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു.